2020 മോഡൽ, 2021 രണ്ടാം മാസം വണ്ടി, 4x4 സിംഗിൾ ഓണർ, 20,000 km. അതായത് 14 മോഡൽ സ്വിഫ്റ്റ് ഡിസയർ ഡീസലാണ്, VXI ആണ്. 2017 മോഡൽ ZXI ആണ്. സെലീരിയോ. ഈ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ സിംഗിൾ ഓണർ വണ്ടി, 85,000 km കറക്റ്റ് കമ്പനി സർവീസ്. 2014 മോഡൽ G4, കിലോമീറ്റർ 93,000. ഓണർഷിപ്പ് 3 കമ്പനി സർവീസ് കാര്യങ്ങളും എല്ലാം ഉള്ളതാണ്. W8 സെക്കൻഡ് ഓണർ. മാനുവലാണോ? മാനുവൽ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കിലോമീറ്റർ 68,000 km. ഇത് 2010 മോഡൽ LXI ആണ്, സിംഗിൾ ഓണർ ആണ്, 46,000 km. സനുവാണ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് രണ്ട് വീഡിയോകളും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരം ഒക്കെ പിടിക്കാനുള്ള സമയമാവുന്നുണ്ടെന്നുള്ള. അപ്പോൾ ഇപ്പോഴും തിരുവനന്തപുരം ആയിട്ടില്ല, ഇത് അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ അല്ലേ. അപ്പം തട്ടാമലയിലാണ്, കൊല്ലം തട്ടാമല എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. കാർ പോർട്ട് എന്നാണ് ഷോപ്പിൻ്റെ പേര്. കുറഞ്ഞ വിലയ്ക്കും, അതായത് ഒരു 2 ലക്ഷം രൂപയ്ക്ക് വാഗണർ അങ്ങനെയൊക്കെ നോക്കുന്നവർക്കും, അതുപോലെ ഒരു 15 ലക്ഷം രൂപ വരെ വില വരുന്ന വണ്ടികൾ നോക്കുന്നവർക്കും പറ്റിയ നല്ലൊരു വീഡിയോ ആണ്. നല്ല ക്വാളിറ്റി വണ്ടികളാണ് കിടക്കുന്നത്. വണ്ടി ഞാൻ കണ്ടു, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ യാതൊരു തരം അപാകതകൾ കാര്യങ്ങളില്ല എന്നുള്ളതാണ് എനിക്ക് കണ്ടിട്ട് തോന്നിയത്. ബാക്കി നമുക്ക് ചോദിച്ചു നോക്കാം, വല്ല കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. അപ്പം നല്ല അത്തരത്തിലുള്ള ക്വാളിറ്റി വണ്ടികൾ നോക്കുന്ന നിങ്ങൾക്ക് ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നമ്മളെ പുതിയ വീഡിയോയിലേക്ക് പോവാം. ബാ. 2013 മോഡൽ LXI, 3rd ഓണർഷിപ്പ്, 50,000 km. 50? ആ. റീപ്ലേസ്മെൻറ്സ് ആയിട്ട് എന്തെങ്കിലും? കാര്യങ്ങളൊന്നുമില്ല, റീപ്ലേസോ കാര്യങ്ങളോ ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഒന്നുമില്ല. ഒന്നുമില്ല? ഇല്ല ഇല്ല. എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോഴത്തേക്ക് 2,10,000 രൂപ. ഇത് ബേസ് ആണോ ടൂഡോ പറഞ്ഞോ? ഇല്ല ഇല്ല, ഇത് LXI എന്ന് പറയുന്ന മോഡൽ. LXI ആ, അപ്പോൾ ബേസ് തന്നെ. ഈ ടയറൊക്കെ നല്ല ടയേഴ്സ് മാറിയിട്ടേക്കും. നാല് ടയറും കാര്യങ്ങളും എല്ലാം പുതുതായിട്ട്. റീപ്ലേസ്മെന്റ്സും കാര്യങ്ങളും ഒന്നുമില്ലല്ലോ? റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? അതൊരു വരുമ്പോഴത്തേക്ക് 2,10,000 രൂപ വരുന്നു. 2,10,000 നെഗോസിയേഷൻ. 2014 രണ്ടാം മാസം വണ്ടിയാണ്, മോഡൽ 13. അപ്പോൾ ഡിസംബർ മാസം 2013 ഡിസംബർ മാസം. ഓക്കെ, ഇത് 14 രണ്ടാം മാസം. വിലയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കൂലേ? അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചെയ്യാം നമുക്ക്. ലോൺ സൗകര്യം എങ്ങനെയാണ് കിട്ടുന്നത്? ഇതിനൊക്കെ ഒരു 1.5 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും. ലോൺ കിട്ടും. ഇത് 2010 മോഡൽ LXI ആണ്, സിംഗിൾ ഓണർ ആണ്, 46,000 km. വാഗണർ അല്ലേ? 46? 46. റീപ്ലേസ്മെന്റ്സ് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ഈ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം പ്രത്യേകം ചെയ്തതാണോ അതോ ഇത് ഓൾറെഡി ഉണ്ടോ? ഇല്ല, നമ്മൾ എടുക്കുമ്പോഴേ ഇതേ കണ്ടീഷനിൽ കാര്യങ്ങൾ വരുന്നത് കിടക്കുക. ഈ ടയർ കണ്ടീഷനൊക്കെ? അതും നല്ല ടയറും കാര്യങ്ങളും അല്ല, നല്ല ടയറും കണ്ടീഷനും കാര്യങ്ങളും. മാറ്റിയിട്ടേക്കുവാണോ? പുതുതായിട്ടിട്ടാണോ? നമ്മൾ എടുത്തപ്പോഴേ ഈ കണ്ടീഷനിൽ തന്നെ അവർ കൊണ്ടുവിടുന്നത്. ഇതേ യൂസിൽ കാര്യങ്ങൾ. അങ്ങനെയാണ് കിടന്നത്. എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് 2,20 വരും. 2,20? അതെ. ഏത് വർഷമായിരുന്നു? 2010 മോഡൽ LXI. ടു ഡോർ പവർ വിൻഡോയും കാര്യങ്ങളും എല്ലാം വരും. AC പവർ സ്റ്റിയറിംഗ്, ടു ഡോർ പവർ വിൻഡോ. ഇത് 2019 മോഡൽ VXI ആണ്, അത് 1.2 ആണ്. 1.2 പുതിയതല്ലേ? പുതിയതാണ്. പുതിയ മുഖം. 44,000 km. 44 km സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ. വേറെ റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, കറക്റ്റ് കമ്പനി ഹിസ്റ്ററിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഫോർഡ് പവർ വിൻഡോ, ഫോർഡ് AC പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ എല്ലാം വരുന്ന വണ്ടിയാണല്ലേ. ടയറൊക്കെ നല്ല ടയർസാണ് കിടക്കുന്നത്. ഫ്രണ്ടിൽ രണ്ട് ടയർ മാറിയിട്ടുണ്ട്, ബാക്കിൽ കമ്പനി ടയറാണ് നിൽക്കുന്നത്. എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോഴത്തേക്ക് 5,10,000 രൂപ വരും. 5,10,000. 2017 മോഡൽ ZXI ആണ്. സെലീരിയോ? ആ, സെലീരിയോ. ഈ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ? സിംഗിൾ ഓണർ വണ്ടി, 85,000 km കറക്റ്റ് കമ്പനി സർവീസ്. എല്ലാ സർവീസും കമ്പനിയിലാണോ? പക്കാ സർവീസ്. എത്ര ചോദിക്കുന്നത്? നമുക്കൊരു 3,70 കൊടുക്കാം. 3,70. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്താണ്? ഒന്നുമില്ല, റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒന്നുമില്ല. ലോൺ എങ്ങനെയാണ്? ഇത് ആദ്യം എത്ര ഇടണം? ഇത് ഫുൾ ലോൺ വേണമെങ്കിലും കിട്ടും, ഒരു 3.5 ലക്ഷം വരെ ലോണും കിട്ടും. കിട്ടും. എത്ര ചോദിക്കുന്നത്? 3,70,000 രൂപ. 70,000 രൂപ ഫുൾ ലോൺ വേണമെങ്കിലും കിട്ടാവുന്ന വണ്ടിയാണ്. സ്വിഫ്റ്റ് ഡിസയർ 2019 VXI ഓട്ടോമാറ്റിക് ആണ്, സിംഗിൾ ഓണർ ആണ്, 25,000 km. 25,000 km? അതെ. 2019 അല്ലേ? 2019. കിലോമീറ്റർ ജെനുവിൻ ആണോ? ജെനുവിൻ കിലോമീറ്റർ, കമ്പനി സർവീസ്, ഹിസ്റ്ററി ഉള്ള വണ്ടി. ഹിസ്റ്ററി ഉള്ള വണ്ടിയാ? വണ്ടി നല്ല വൃത്തിയായിട്ടിരിക്കുകയാണല്ലോ. മനക്കിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ സീറ്റ് കവറായാലും വണ്ടിക്കകമായാലും അല്ലേ നല്ല വൃത്തി. ആ ഓടിയ ടയേഴ്സ് തന്നെ അല്ലേ? അതെ അതെ.
എത്ര ചോദിക്കുന്നേ? ഇത് വരുമ്പോഴത്തേക്ക് 685,000 രൂപ വരുന്നു. 685,000. അപ്പം എല്ലാ നെഗോസിയേഷനും കാര്യങ്ങളൊക്കെ കടക്കൂ. ചെറിയ എമൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം. ചെറിയ തോതി, ചെറിയ തോതി. 2016 മോഡൽ ആസ്ത ഓപ്ഷനിലാണ്, സിംഗിൾ ഓൺ വണ്ടിയാണ്, 35,000 കിലോമീറ്റർ, കമ്പനി സർവീസ് കാര്യങ്ങളും എല്ലാം. 2016 ആസ്ത ഓപ്ഷനിൽ 16 അല്ല 35,000 എന്ന് പറഞ്ഞാൽ ചോദിച്ചാ ഓട്ടോമാറ്റിക്. കിലോമീറ്ററൊക്കെ ജെന്യൂയിൻ ഉണ്ട്, ഹിസ്റ്ററി ഒക്കെ ഉള്ളതാണ്, എല്ലാത്തിലും ഉണ്ട്, കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ടയറൊക്കെ ആ ഫസ്റ്റ് ടയറാണോ? അല്ല, സെക്കൻഡ് ടയർ മാറിയിട്ടുണ്ട്. ബാക്കിലെ ഫസ്റ്റ് ടയർ കിടക്കുന്നത്, ഫ്രണ്ട് രണ്ട് ടയർ മാറിയിട്ടുണ്ട്. മാറിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എത്ര ചോദിക്കുന്നേ? ഇത് വരുമ്പോഴത്തേക്ക് 485,000 രൂപ വരും. 485,000. അത് 2022 മോഡൽ എക്സ്പ്രസ്സോ ഓട്ടോമാറ്റിക്, കിലോമീറ്റർ 10,700. ഓണർഷിപ്പ് എങ്ങനെയാണ്? സിംഗിൾ ഓണർ. ആക്സിഡന്റ്സ് റീപ്ലേസ്മെന്റ്സ് എല്ലാം ഒന്നുമില്ല. 5.5 ലക്ഷം രൂപ. 5.5. എത്ര ഉണ്ടായി ഇറക്കാൻ പറ്റും? നമുക്കൊരു 4.5 വരെയൊക്കെ ലോൺ ചെയ്യാം. 4.5. 5 വർഷം വരെയൊക്കെ ലോൺ സൗകര്യം കിട്ടത്തില്ലേ? പിന്നെ 5 ലക്ഷം, 5 കൊല്ലം വരെ മാക്സിമം ലോണും കിട്ടും. 2014 മോഡൽ G4, കിലോമീറ്റർ 93,000. 93,000 മൂന്നാണ്, കമ്പനി സർവീസ് കാര്യങ്ങളും എല്ലാം ഉള്ളതാണ്. ഓണർഷിപ്പ് എത്ര? 3rd ഓണർഷിപ്പാണ്. ഡീസലാണോ? ഡീസൽ. ഡീസൽ ഒറിജിനൽ കേരള വണ്ടി തന്നെയാണോ? ഒറിജിനൽ കേരള വണ്ടി, 7-സീറ്റർ വണ്ടി. 7-സീറ്റർ, നല്ല ടയേഴ്സ് ആണ്. ചോദ്യം എത്ര? ഇത് വരുമ്പോഴത്തേക്ക് 11,50,000 രൂപ വരുന്നു. ഇത് നമുക്ക് ലോണൊക്കെ എങ്ങനെയായിരിക്കും? നമുക്കൊരു 8 ലക്ഷം രൂപ, 8.5 രൂപയ്ക്കകത്ത് ലോൺ ചെയ്തു. 11 ചോദിക്കുന്നത്? 11.5 ചോദിക്കുന്നത്. 11.5. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് വല്ലതും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഒന്നുമില്ല. 2021 മോഡൽ ബൊലീറോ, സിംഗിൾ ഓണർ, 29,000 കിലോമീറ്റർ, കറക്റ്റ് കമ്പനി സർവീസ്. കമ്പനി സർവീസാണ് ഫുള്ള്. അതെ. റീപ്ലേസ്മെന്റ്സ് വല്ലതും ഉണ്ടോ? ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. ഒന്നുമില്ല. ഡീസലല്ലേ? ഡീസൽ. ഇത് മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? മൈലേജ് എനിക്ക് 16 ആ റേഞ്ച് മൈലേജും കിട്ടും. 16 കിട്ടും? ആ, അത്ര കിട്ടും. 6 റേഞ്ച് കിട്ടും, 16 മൈലേജ് വരെ. നല്ല ടയേഴ്സാണ്. എത്ര ചോദ്യം? എത്ര ചോദിക്കുന്നേ? ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് 9.25 ലക്ഷം രൂപ വരുന്നു. 9.25. 9,75,000 വരുന്നു. സ്റ്റെപ്പിനി ഒന്നും ഉപയോഗിച്ചിട്ടില്ലേന്നേ? ഉപയോഗിച്ചിട്ടില്ല. സ്റ്റെപ്പിനി ഒന്നും തൊട്ടിട്ട് പോലുമില്ല. നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നു. വേറെ അപകടങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. 2020 മോഡൽ, 21 രണ്ടാം മാസം വണ്ടി, 4x4, സിംഗിൾ ഓണർ, 20,000 കിലോമീറ്റർ. 20 ഓടിയിട്ടുള്ളൂ. 20 ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ഒക്കെ തന്നെ. ജെനുവിൻ കിലോമീറ്റർ ഡീസൽ. ഇത് മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? മൈലേജ് ഒരു 15-16. ഈ ആൻഡ്രോയിഡ് സിസ്റ്റമൊക്കെ പ്രത്യേകം വെച്ചാണോ? ആ, ഇതെല്ലാം, എല്ലാ എക്സ്ട്രാ ഫിറ്റിംഗ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ടയർ, അലായ്സ്, സിസ്റ്റം, റിവേഴ്സ് ക്യാമറ, ബാക്ക് സീറ്റ് കാര്യങ്ങളും എല്ലാം ചെയ്തതാണ്. വണ്ടി മൊത്തത്തിൽ അങ്ങ് ആൾട്ടർ ചെയ്തില്ലേ? സോഫ്റ്റ് ടോപ്പ് ആയിരുന്നു, ഇത് ഹാർഡ് ടോപ്പ് ആക്കിയേക്കുക. അതെല്ലാം ചെയ്തതാണ്, രണ്ടാമത്തെ ഫുൾ വർക്ക് ചെയ്തതാണ്. അലായ്സ്, ടയറ്. ഓ, അതിൻ്റെ സ്റ്റെപ്പിനിയൊക്കെ ഫ്രഷ് സ്റ്റെപ്പിനി. നല്ല കിടിലൻ ടയറാണല്ലോ. പിന്നെ ഏറ്റവും കൂടിയ ടയർ, ഏറ്റവും കൂടിയ അലായ്സ്. ഉപയോഗിച്ചിട്ടേ ഇല്ലെന്ന് തോന്നുന്നു അലായ സ്റ്റെപ്പിനി ഒന്നും. തൊട്ടിട്ടില്ല ഒന്നും. ഈ 20 ഓടിയ ടയർ തന്നെയല്ലേ ഇവിടെ? 20 ഓടിയ നിൽക്കുന്നു. എത്ര ചോദ്യം? ഇത് വരുമ്പോഴത്തേക്ക് 14.5 ലക്ഷം രൂപ വരും. 14.5. ഇത് ഇറങ്ങിയ സമയത്ത് എന്തുണ്ടായിരിക്കും? ബിൽ പ്രൈസ് കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല. കറക്റ്റ് അറിയില്ല അല്ലേ. അതായത് 14 മോഡൽ സ്വിഫ്റ്റ് ഡിസയർ, ഡീസലാണ്, VXI ആണ്, 44,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർ വണ്ടി. 44? ആ, നമുക്കൊരു 4.70 ആ റേഞ്ചിന് കൊടുക്കാം. 4.70? അതെ. റീപ്ലേസ്മെന്റ്സ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ടയറൊക്കെ? ടയറെല്ലാം നല്ല നല്ല ടയറും കാര്യങ്ങളും. ടയറെല്ലാത്തിൻ്റെയും മാറ്റി പുതിയ ഇട്ടേക്കും അല്ലേ? നല്ല ഫ്രഷ് ടയറാണല്ലോ. ഉപയോഗിക്കുന്നവർ നല്ലവരായതുകൊണ്ട് അവരെല്ലാം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവർ. പുതിയ ഇട്ടിട്ട് നമുക്ക് കൊണ്ട് തരുവാ. എത്ര ചോദിക്കുന്നേ? ഇത് വരുമ്പോൾ 4.70 വരുന്നു. 4.70. 2022 മോഡൽ ഈക്കോ, സിംഗിൾ ഓണർ വണ്ടി, 15,000 കിലോമീറ്റർ. 15? ആ, AC വരുന്നുണ്ട്, രണ്ട് എയർ ബാഗും കാര്യങ്ങളും എല്ലാം വരുന്ന മോഡൽ. ഓണർഷിപ്പ് ഒക്കെ ഫസ്റ്റ് ആണോ? ഫസ്റ്റ് ഓണർ. റീപ്ലേസ്മെന്റ് ഏറ്റവും കൂടുതലും ഫസ്റ്റ് ഓണർ വണ്ടികളാണ് നേരിട്ട് എടുക്കുന്നത്.
റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒന്നുമില്ല, ഒന്നുമില്ല. വണ്ടിയൊക്കെ അത്യാവശ്യം നല്ലപോലെ സർവീസ് നീറ്റ് ആക്കിയിട്ടേക്കോ അല്ലേ. എത്ര ചോദിക്കുന്നേ? ഇത് വരുമ്പോഴത്തേക്ക് 490,000 രൂപ വരുന്നു. ഈ ടയർ ആവറേജ് ആണ്. അല്ല, അത് ഫ്രണ്ട് ടയർ അത്രേ വരത്തുള്ളൂ, 20,000-ന് അകത്തേ കിട്ടത്തുള്ളൂ. ബാക്ക് ടയർ ആവറേജ് കയറി. 2022 മോഡൽ ബൊലീറോ ഡീസൽ സിംഗിൾ ഓണർ 21,000 കിലോമീറ്റർ. 21 ആ 2022 പുത്തനല്ലേ. ആ റീപ്ലേസ്മെന്റ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഒന്നുമില്ല. എത്ര ചോദിക്കുന്നേ? ഇത് വരുമ്പോഴത്തേക്ക് 10,20,000 രൂപ വരുന്നു. 10,20,000 നെഗോസിയേഷൻ കാര്യങ്ങളൊക്കെ ഉള്ള വിലയൊക്കെ തന്നെയല്ലേ ഈ പറഞ്ഞേ. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല, ഒന്നുമില്ല. നല്ല ക്ലീൻ വണ്ടി. SUV W8 സെക്കൻഡ് ഓണർ. മാനുവൽ ആണോ? മാനുവൽ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കിലോമീറ്റർ 68,000 കിലോമീറ്റർ. ജെന്യൂൻ കിലോമീറ്റർ ഒക്കെ തന്നെ? ജെന്യൂൻ കിലോമീറ്റർ. നമ്മളിവിടെ തൊട്ടടുത്ത് കിടന്ന വണ്ടിയാണ്. നമുക്ക് നേരിട്ട് അറിയാവുന്ന വണ്ടി. അറിയാവുന്ന വണ്ടി. ടോപ്പ് വേരിയന്റ് ആണത്? ആ, അന്നത്തെ ടോപ്പ് വേരിയന്റ് ആണ്. W8 ഇന്റീരിയർ ഒക്കെ പക്കാൻ നീറ്റ് അല്ലേ, സീറ്റും കാര്യങ്ങളും എല്ലാം. ടയർ കണ്ടീഷൻ? ഫ്രണ്ട് രണ്ട് പുതിയ ടയർ, ബാക്ക് കമ്പനി ടയറാണ് നിൽക്കുന്നത്. ആദ്യത്തെ ടയർ? ആദ്യത്തെ ടയർ. ഫ്രണ്ട് നല്ല പൊളപ്പ സാധനം. ഓക്കെ, എത്ര ചോദ്യം? ഇത് വരുമ്പോഴത്തേക്ക് 8,00,000 രൂപ വരും. ഇത് ഇറങ്ങിയ സമയത്ത് എന്തുണ്ടായിരുന്നാണ്? ഏതാ ഇത് ഇറങ്ങിയ സമയത്ത്? ഏതാണ്ട് ഒരു 13.5-14 രൂപ അടുപ്പിച്ചല്ലേ ഉള്ള വണ്ടി. ഓക്കെ, ഇത് മൈലേജ് കാര്യങ്ങളൊക്കെ? 13 ഡീസൽ അല്ലേ? ഡീസൽ. എന്നാലും 13 ഉള്ളൂ, വലിയ വണ്ടി ഉണ്ടെങ്കിൽ. പിന്നെ മഹേന്ദ്ര QV 300. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ? 2016 മോഡൽ ഓണർഷിപ്പ്. സിംഗിൾ ഓണർ 65,000 കിലോമീറ്റർ. 16 പറഞ്ഞേ? ആ 16. വണ്ടി പക്ഷെ ഭയങ്കര നീറ്റാണല്ലോ. ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് 5,00,000 രൂപയ്ക്ക് കൊടുക്കാം. 5,00,000 നീറ്റാന്ന് പറഞ്ഞോണ്ടാണോ? അല്ല, വണ്ടി കൊള്ളാവുന്നുണ്ടല്ലേ നമ്മൾ പറഞ്ഞത്. അകമൊക്കെ നല്ല ക്ലാരിറ്റി, നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. ടയർ കണ്ടീഷനും കാര്യങ്ങളൊക്കെ? പക്കാ ടയർ കണ്ടീഷനും കാര്യങ്ങളും അല്ല. കൊള്ളാം, കുഴപ്പമില്ല. എത്ര ചോദിക്കുന്നേ? ഇത് വരുമ്പോഴത്തേക്ക് 5,00,000 രൂപ. 5,00,000. ഇത് ഡീസൽ അല്ലേ? ഡീസൽ. മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? മൈലേജ് എനിക്ക് തോന്നുന്നു 16 മൈലേജ് വരെ വെക്കോ. ഓ, മിതമായ ഒരു മൈലേജ്. മനപ്പൂർവ്വം അങ്ങനെ പറയുന്നതാണോ? അല്ലല്ലല്ല, തോനെ പറഞ്ഞിട്ട് ഈ തൊളിയാക്കണ്ട വിചാരിച്ചിട്ട്. 1,500 cc അല്ലേ? ഓ, അത്രേ ഉണ്ടോ? അത്രേ ഉള്ളൂ. ആ ബൊലീറോ അതാണൊക്കെ പുതിയ മോഡൽ ബൊലീറോ 1,500 cc വരും. അതുകൊണ്ടാണ് മിക്കവാറുള്ളവരും കൂട്ടിയാ പറഞ്ഞത്. അതുകൊണ്ട് ചോദിച്ചത്. എക്സ്യുവിക്ക് നമുക്ക് 13 വരെ കിട്ടത്തുള്ളു. 2013 മോഡൽ വെർണ. വെർണ സെക്കൻഡ് ഓണർ. കിലോമീറ്റർ SX ആണ്, ഡീസലാണ്. കിലോമീറ്റർ 99 99 ആ 99. അപ്പം സെഞ്ചുറിക്ക് അടുത്ത് നിൽക്കുക. ആ, അപ്പോൾ ടൈമിങ് ചെയിനും കാര്യങ്ങളൊക്കെ മാറിയിട്ടായിരിക്കുമോ കൊടുക്കുന്നത്? ഇത് അവർ അത് ഞാൻ ചോദിച്ചില്ല. അതിൻ്റെ അല്ല, എന്ന് പറഞ്ഞാൽ ഇപ്പം 1,00,000 ആവുന്നല്ലോ, അതുകൊണ്ടാണ് ചോദിച്ചത്. 1,20,000 കണ്ടവർ ഇതിൻ്റെ ബെൽറ്റ് മാറുന്നതെന്ന് പറഞ്ഞത്. ബെൽറ്റ് മാറണ പറഞ്ഞേക്കുന്നത്? പറഞ്ഞേക്കുന്നത്. 1,20,000 പറഞ്ഞത്. ആ, അപ്പോൾ സമയം പാർട്ടി പറഞ്ഞതാണ്, നമ്മൾ തിരക്കില്ല. അപ്പോൾ സമയമുണ്ട്. ആ, അതുള്ളതാണെങ്കിൽ സമയം. കാര്യങ്ങളും ഒന്നുമില്ല. ഇല്ല ഇല്ല ഇല്ല. ഈ ടയറൊക്കെ? ടയറൊക്കെ ഉണ്ട്, നല്ല പുതിയ ടയറും കാര്യങ്ങളും എല്ലാം. ഇത് മൈലേജ് എങ്ങനെ? ഇത് 15-16 അതിൽ പുറത്ത് പോകുമോ? മൈലേജ് വരണമെങ്കിൽ നല്ല മൈലേജ് കിട്ടും. ഉണ്ട്. പിന്നെ അപ്പൊ എത്ര ചോദ്യം പറയണ്ട? ചോദ്യം വരുമ്പോഴത്തേക്ക് 4,00,000 രൂപ. 4,00,000. 99 എന്നുള്ളതാണ് ആകെയുള്ള ഒരു ഇത് അല്ലേ. വണ്ടി നീറ്റ് വണ്ടിയാണ്, ക്ലച്ചും കാര്യങ്ങളും എല്ലാം മാറിയിട്ടുണ്ട്. മാറിയിട്ടുണ്ട്. 2012 മോഡൽ ഹോണ്ടാ സിറ്റി V, അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അന്നത്തെ ഫുൾ ഓപ്ഷൻ? അതെ. കിലോമീറ്റർ 86,000. 86 പെട്രോളാണ്. മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെ ആയിരിക്കും? 15-15 താഴെ. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. അത്രേ വരുവുള്ളല്ലേ. ഓക്കെ, ടയറൊക്കെ കൊള്ളാം, നല്ല ടയർസാണ്, കുഴപ്പമില്ല. നല്ല ടയറും കാര്യങ്ങളും എല്ലാം. ആക്സിഡന്റ് കേസ്, റീപ്ലേസ്മെന്റ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഒന്നുമില്ല. ഒന്നുമില്ല, ഒന്നുമില്ല. എത്ര ചോദിക്കുന്നേ? ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് 3,30 കൊടുക്കാം. ഫോർത്ത് ഓണർ ആയതുകൊണ്ടാണ് അത്ര വില കുറച്ച്. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഓണർഷിപ്പിന്റെ ഒരു എന്തേ ഉള്ളൂ, 4th ഓണർഷിപ്പ്. അത് മാത്രമേ പറയാൻ ഒരു അപാകതയായിട്ടുള്ളൂ. ഉള്ളു. ആ, അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. നല്ല നല്ല വണ്ടികളാണ്. ഇന്നോവയുണ്ട്, ബലേനയുണ്ട്, ബൊലേറയുണ്ട്, താറുണ്ട്, സ്വിഫ്റ്റുണ്ട്. അങ്ങനെ ഏത് കാറ്റഗറി നോക്കുന്ന ആൾക്കാർക്കും പറ്റിയ നല്ലൊരു വീഡിയോ ആയിരുന്നു. അതേപോലെ കുറഞ്ഞ വിലയ്ക്കുള്ള 1-2 വണ്ടികളും ഉണ്ടായിരുന്നു. അപ്പം ഈ വീഡിയോയിൽ കണ്ട ഏതെങ്കിലുമൊക്കെ വണ്ടികൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ വരെ ബൈ.